ഹലോ ഫ്രണ്ട്സ്, ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ക്ഷീരവികസന വകുപ്പിലേക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. റിസർച്ച് അസോസിയേറ്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായ യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ്, സാലറി, എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ റിസർച്ച് അസോസിയേറ്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന കേരള സ്റ്റേറ്റ് ഡയറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കായി കരാർ അടിസ്ഥാനത്തിൽ റിസർച്ച് അസോസിയേറ്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. റിസർച്ച് അസോസിയേറ്റ് പോസ്റ്റിൽ ഒരു വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഗ്രാജുവേറ്റ് ഇൻ ഡയറി സയൻസ് അല്ലെങ്കിൽ ടെക്നോളജിയാണ്. കൂടാതെ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 36,000 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് പ്രതിമാസ വേതനമായി ലഭിക്കുക. ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. അടുത്ത പോസ്റ്റ് വരുന്നത് റിസർച്ച് അസോസിയേറ്റ് ആണ്. 2 വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഡാറ്റ ആൻഡ് സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത്. 2 വർഷത്തെ മുൻപരിചയമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 36,000 രൂപയായിരിക്കും പ്രതിമാസ വേതനമായി ലഭിക്കുക. ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോസ്റ്റിലേക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. അടുത്ത പോസ്റ്റ് വരുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഈ പോസ്റ്റിലേക്ക് 1 വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയാണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 36,000 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് മന്ത്ലി സാലറി ലഭിക്കുക. അടുത്ത പോസ്റ്റ് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഈ പോസ്റ്റിലേക്കും 1 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 21,175 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് പ്രതിമാസ വേതനമായി ലഭിക്കുക. ഈ എല്ലാ പോസ്റ്റിലേക്കും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. പരീക്ഷ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ? നിങ്ങളുടെ സ്വപ്ന ജോലി നേടുവാനുള്ള പരിശ്രമത്തിനാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങളുടെ PSC പഠനം തികച്ചും ആയാസരഹിതമാക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അൺഅക്കാഡമി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ലാസുകളാണ് അൺഅക്കാഡമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അൺഅക്കാഡമിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 12th level മെയിൻ എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് അൺഅക്കാഡമിയിൽ നടക്കുന്നുണ്ട്. ദിശ എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. 12th level മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ ASP10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ലക്ഷ്യം എന്നൊരു കോഴ്സും 10th level എക്സാമിന് വേണ്ടി ആരംഭം എന്നൊരു കോഴ്സും അൺഅക്കാഡമിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അൺഅക്കാഡമിയുടെ PSC കോഴ്സുകൾ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ കോഡായ ASP10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള അപേക്ഷകർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ ഉൾപ്പെടുത്തിയ ബയോഡേറ്റയും 2022 February 14 തിങ്കളാഴ്ചയ്ക്ക് മുമ്പായി ഡയറക്ടർ ക്ഷീരവികസന വകുപ്പ് പട്ടം പാലസ് PO തിരുവനന്തപുരം 6950004 എന്ന തപാൽ വിലാസത്തിലോ അല്ലെങ്കിൽ അവർ നൽകിയിരിക്കുന്ന ഇമെയിലോ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അപേക്ഷകരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നതായിരിക്കും. ഈ പോസ്റ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.